ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും സുപരിചിതമായ സ്നേക് പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടുകയുള്ളൂ. ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചെടികളിൽ ഒന്നാണ് സ്നേക് പ്ലാന്റ്. ഇൻഡോറായും ഔട്ട്ഡോറായും നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാം. വളരെ ചെറിയ കെയറിംഗ് മതി എന്നുള്ളതാണ് ഈ ചെടിക്കുള്ള ഒരു പ്ലസ് പോയിൻ്റ്. ഈ ചെടി അന്തരീക്ഷത്തിലെ വായു ശുദ്ധീകരിച്ച് ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡോറിൽ സ്നേക് പ്ലാന്റ് വെക്കുന്നത് കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ ഇലകളിലുള്ള സുഷിരങ്ങളിലൂടെ ധാരാളം ഓക്സിജൻ പുറത്തുവിടുന്നു. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടൽ ഉള്ളവർ ഈ ഒരു ചെടി ബെഡ്റൂമിൽ വെക്കുന്നത് കൊണ്ട് ശ്വാസം മുട്ടലിന് ആശ്വാസം ലഭിക്കുന്നുണ്ട്. ഇത്തരം പ്ലാന്റ്സുകൾ ഇൻഡോറിൽ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെടിയുടെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികൾ നമ്മൾ വൃത്തിയായി നീക്കം ചെയ്യണം. അതിനായി നാരങ്ങ നീരിലോ പശുവിൻ പാലിലോ അല്പം വെള്ളം ചേർത്ത് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായി തുടച്ചെടുക്കണം. ഇനി ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് നോക്കാം. പല വഴികളിലൂടെ ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇല കട്ടു ചെയ്ത് മണ്ണിൽ നട്ടുകൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ രീതി. രണ്ടാമത്തേത് ഇലകൾ കട്ടു ചെയ്ത് വെള്ളത്തിലിട്ട് പ്രൊപ്പഗേഷൻ നടത്താവുന്നതാണ്. മൂന്നാമതായി ആ ചെടിയുടെ അടിഭാഗത്തെ കിഴങ്ങ് പോലുള്ള ഭാഗം മണ്ണിൽ നട്ടുകൊടുത്താലും നമുക്ക് ഇതിനെ കിളിർപ്പിച്ചെടുക്കാൻ സാധിക്കും. ഈ ചെടിക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഉത്തമം. വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഈ ചെടിയുടെ നിലനിൽപ്പിന്. വാട്ടറിംഗ് ചെയ്യുമ്പോൾ ചെടിയുടെ കടയ്ക്കൽ മാത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. വാട്ടറിംഗ് അധികമായാൽ ചെടി ചീഞ്ഞു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. വെള്ളം കുറവ് വരുമ്പോൾ ഇലകൾ തളർന്നതുപോലെ കാണപ്പെടുന്നു. വളപ്രയോഗവും ഈ ചെടിക്ക് വളരെ കുറച്ച് മതി. ഇൻഡോറിൽ വയ്ക്കുമ്പോൾ രാസവളപ്രയോഗം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും സ്നേക് പ്ലാന്റ് ഇൻഡോറിൽ വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്നേക് പ്ലാന്റ് ഒരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണെങ്കിലും അതിൽ ചില വിഷാംശങ്ങൾ ഉള്ളതിനാൽ കുഞ്ഞുങ്ങൾക്കും അതുപോലെ വളർത്തുമൃഗങ്ങൾക്കും ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. ഈ ചെടിയിലുള്ള വിഷാംശം കുട്ടികളിൽ വോമിറ്റിംഗ്, ഡയേറിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ ഉള്ളിടത്ത് ഇത്തരം പ്ലാന്റ്സ് ഇൻഡോറായി വയ്ക്കാതിരിക്കുന്നതാണ് ഉചിതം.